വൈറ്റില ബസ് ടെർമിനലിനായി കിറ്റ്കോ തയ്യാറാക്കിയത് മൊബിലിറ്റി ഹബ് മാതൃകയിലുള്ള പ്രൊജക്ട്. ടെർമിനലിന് പുറമെ ജലഗതാഗത പാതയും മെട്രോ റെയിലും കൂടി ഉൾപ്പെടുന്ന പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത് നഗരവികസനം കൂടി ലക്ഷ്യമാക്കിയാണ്. മെട്രോ റെയിലിന്റെ സ്റ്റേഷനും ടെർമിനലും വരുന്നതോടെ വൈറ്റില ജംഗ്ഷനിൽ ഉണ്ടാവുന്ന തിരക്ക് കുറയ്ക്കാൻ രണ്ട് ഫ്ലൈ ഓവറുകളാണ് പ്രൊജക്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. മെട്രോ റെയിൽ വഴി വൈറ്റിലയിൽ എത്തുന്ന യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാതെ തന്നെ ഫ്ലൈ ഓവറുകളിലൂടെ ടെർമിനലിലെത്താം. KSRTC ബസ്സുകൾ, സിറ്റി സർവീസ് ബസ്സുകൾ, ദീർഘദൂര ബസ്സുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ടെർമിനലിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യമൊരുക്കും. 4000 ടൂ വീലറുകളും 100-ലധികം ബസ്സുകളും 1000-ത്തോളം കാറുകളും ടെർമിനലിൽ പാർക്ക് ചെയ്യാനാകും. വിമാനത്താവളത്തിലേക്ക് പോകാനും വരാനും സൌകര്യമൊരുക്കാൻ എയർപോർട്ട് വരെ മെട്രോ നീട്ടാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. എയർപോർട്ടിൽ വന്നിറങ്ങി മെട്രോയിൽ വൈറ്റിലയിൽ വന്നിറങ്ങുന്ന ആൾ വീണ്ടും ടൗണിൽ കയറണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ പ്രധാനപ്പെട്ട പല ഹോട്ടലുകളിലേക്ക് വേണേൽ അവരുടെ ഹോട്ടലിൽ പോകാം, വഴിയെ തിരക്കുണ്ടാക്കാതെ പോകാം. അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ കുറച്ചുകൂടെ, കൊച്ചിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് ആണ്. ശരിക്കും അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ് കിടക്കുന്നത്. നഗരവാസികൾക്ക് വിനോദത്തിനും വിശ്രമത്തിനും സൌകര്യമൊരുക്കാൻ ഗ്രീൻ പാർക്ക് ഉൾപ്പെടെ പ്രൊജക്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഉൾനാടൻ ജലപാതയുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാവുന്നതുകൊണ്ട് നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ജലമാർഗം ടൂറിസ്റ്റുകൾക്ക് എത്തിച്ചേരാം. ഇത് നല്ലൊരു വരുമാന മാർഗം കൂടിയാകും. മനോരമ.